കുടുംബശ്രീ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അയൽക്കൂട്ട ക്യാമ്പയിൻ തിരികെ സ്കൂളിൽ നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള സിഡിഎസ് തല അധ്യാപകർക്കുള്ള പരിശീലനം ചവറയിൽ നടത്തി. രണ്ട് ദിവസമായാണ് റിസോഴ്സ് പേഴ്സൺമാർക്കായി പരിശീലനം നടത്തിയത്. 25 വർഷം പിന്നിട്ട കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കാലത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നൂതന പദ്ധതികൾ ഏറ്റെടുക്കാൻ പ്രാപ്തമാക്കുന്നതിനും വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെ കുടുംബശ്രീ നടപ്പാക്കുന്ന കുടുംബശ്രീ ശാക്തീകരണ പരിപാടിയാണ് തിരികെ സ്കൂളിൽ. പരമ്പരാഗത പരിശീലന പരിപാടിയിൽ നിന്നും വ്യത്യസ്തമായി സ്കൂളിലേക്ക് തിരികെ ചെല്ലുന്ന രീതിയാണ് ബൃഹത് പരിശീലനത്തിൽ അവലംബിച്ചിട്ടുള്ളത്. ഇതുവഴി മുഴുവൻ അയൽക്കൂട്ടങ്ങളുടെയും പൂർണ്ണമായ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. ഒക്ടോബർ 1 ആരംഭിച്ച് ഡിസംബർ 10 വരെയുള്ള ദിവസങ്ങളിലാണ് അയൽക്കൂട്ട അംഗങ്ങൾ സ്കൂളിൽ തിരികെ എത്തുന്നത്. രാവിലെ 9:30 ആരംഭിച്ച് വൈകിട്ട് 4:30 അവസാനിക്കുന്ന പഠന പ്രക്രിയയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മികച്ച രീതിയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത്. സംഘടന, മൈക്രോ ഫിനാൻസ്, ഉപജീവന മാർഗം, ജെൻഡർ, ഡിജിറ്റൽ സാക്ഷരത എന്നിവയാണ് 5 വിഷയങ്ങൾ. ഈ വിഷയങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരികെ സ്കൂളിൽ പദ്ധതിയുടെ സിഡിഎസ് തല അധ്യാപകർക്കുള്ള ചവറ ബ്ലോക്ക് തല പരിശീലനം നടത്തി. തേവലക്കര, തെക്കുംഭാഗം, ചവറ, പന്മന, നീണ്ടകര ഗ്രാമപഞ്ചായത്തുകളിലെ ആർ പിമാർക്കുള്ള പരിശീലനത്തിന് കെ ആർ ധനലക്ഷ്മി, മിനി സുജയകുമാരി, ഭാഗ്യലക്ഷ്മി, മിനി ധന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിഷയങ്ങൾ നമ്മൾ ഒരു ദിവസം രാവിലെ 9:30 മുതല് അസംബ്ലി മുതല് വൈകിട്ട് ദേശീയഗാനം വരെ ഉള്ള ഒരു സ്കൂൾ ദിവസത്തെ മുഴുവൻ പ്രക്രിയകളിലൂടെയുമാണ് കുടുംബശ്രീയുടെ 5 വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഒരു അയൽക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങളും എന്നുള്ള നിലയിൽ ഒരു ക്ലാസ് റൂമിൽ പരമാവധി 60 പേർ വരത്തക്ക രീതിയിൽ 15 ക്ലാസ് റൂമുകൾ, പരമാവധി 15 ക്ലാസ് റൂമുകളാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ബഹുമാനപ്പെട്ട സിഡിഎസ് ചെയർപേഴ്സൺമാരുടെയും പഞ്ചായത്തിന്റെയും ഒക്കെ സഹകരണത്തോടെ അതാത് പഞ്ചായത്തിലെ സ്കൂളുകൾ, നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കുടുംബശ്രീയുടെ കൈകോർത്തുകൊണ്ടാണ് ഈ പരിശീലനം നമ്മൾ നടത്താൻ പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് സ്കൂളുകൾ വിട്ടുതരുന്നതിന് ആവശ്യമായ ഉത്തരവുകൾ ഇതിനകം തന്നെ സിഡിഎസുകളിലും സ്കൂൾ തലങ്ങളിലും എത്തിയിട്ടുണ്ട്. അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. ഈ പരിശീലനം ഇന്ന് സമാപിക്കുന്നതോടുകൂടി നമ്മുടെ കൊല്ലം ജില്ലയിലെ 11 ബ്ലോക്കുകളിലും അതുപോലെ തന്നെ 14 ജില്ലകളിലും ആർ പി പരിശീലനം പൂർത്തിയാവുകയും വരുന്ന ഒക്ടോബർ 1 മുതൽ ഡിസംബർ 10 വരെയുള്ള അവധി ദിവസങ്ങളിലായിരിക്കും ഈ ക്ലാസുകൾ നമ്മൾ സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠന പ്രക്രിയയെ ബാധിക്കുന്നതുമില്ല, നമ്മളുടെ സ്കൂൾ നടക്കുകയും ചെയ്യും. അതിലൂടെ നമ്മൾ നഷ്ടം വന്നിട്ടുള്ള, നമ്മൾ വീണ്ടും പിറകിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ഒരുപാട് ഓർമ്മകൾ ബാക്കി നിൽക്കുന്ന ആ തിരുമുറ്റത്തേക്ക് പോകാൻ പിമ്പിരിക്കുന്ന നമുക്കും ഒരു അധ്യാപക വേഷം എന്നുള്ളത്, എപ്പോഴൊക്കെയോ നമ്മളിൽ നിന്ന് നഷ്ടമായ ആ ഓർമ്മകൾ വീണ്ടെടുക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. അതിലൂടെ കുടുംബശ്രീ അടുത്ത 25 വർഷത്തേക്കുള്ള ചുവടുവെപ്പ്, ഒരു പുതിയ ഡിജിറ്റൽ കാലത്തിലേക്ക്. നമ്മൾ ഇനിയും കടത്തിയല്ലാത്ത മേഖലകളില്ല, പക്ഷെ അതോടൊപ്പം തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു പോരായ്മകൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ആ പോരായ്മകളെ മറികടക്കാനുള്ള നൂതന ആശയങ്ങളുമായിട്ടാണ് കുടുംബശ്രീ ഇനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കേരളത്തിലെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്യാമ്പയിനിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ ചവറ.